നമസ്കാരം. പൊതുജനം കരുതിയല്ല സാറെന്ന ജനകീയ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സംസ്ഥാനത്ത് ശക്തമായ മഴ, പലയിടങ്ങളിലും വെള്ളക്കെട്ട്, വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം, നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യം, ഇപ്പോഴും പലയിടത്തും മഴ നിർത്താതെ പെയ്യുന്ന സാഹചര്യം, ചിലരെ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന കാഴ്ചയൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടു. മഴയുടെ വിവരങ്ങൾ എന്താണ് എന്നുള്ള കാര്യം പരിശോധിക്കണം. ഒപ്പം തന്നെ ചില പ്രത്യേക റിപ്പോർട്ടുകളും പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകരുടെ പ്രതികരണ വേദി കൂടിയാണ് ഈ പരിപാടി. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ആശങ്കകൾ, പരാതികൾ, നിങ്ങളുടെ ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഞങ്ങളെ വിളിച്ച് അറിയിക്കാം. അതിനുള്ള നമ്പർ ഇതാണ്, 0484-2830-510. നമ്പർ ഒരിക്കൽ കൂടി, 0484-2830-510. നിങ്ങളുടെ കയ്യിൽ വാർത്തകളുണ്ടെങ്കിൽ, വാർത്തകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടെങ്കിൽ, അതിൻ്റെ ദൃശ്യങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്കത് വാട്സാപ്പിൽ അയക്കാനുള്ള സൗകര്യവുമുണ്ട്. അതിനുള്ള നമ്പർ ഇതാണ്, 62-35-96-89-37. നമ്പർ ഒരിക്കൽ കൂടി, 62-35-96-89-37. ഒരു മണിക്കൂർ മഴയൊന്നാഞ്ഞു പെയ്താൽ മതി കേരളത്തിൻ്റെ തലസ്ഥാനവും വ്യവസായ നഗരിയും ഒക്കെ വെള്ളത്തിലാവാൻ. മഴക്കാലത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളിൽ നാം ഏറെ പിന്നിലാണ് എന്നോർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ അനുഭവം. കൊച്ചി കൈപ്പട മുകളിൽ വെള്ളം കയറിയതോടെ റോഡിൻ്റെ അതിരറിയാതെ കാർ ഓടയിൽ വീണത് ഇന്നലെ നമ്മൾ കണ്ടു. ഇന്ന് അതേ സ്ഥലത്ത് അതേ അപകടം ആവർത്തിച്ചത് ആരുടെ വീഴ്ചയാണ്? അധികൃതരുടെ അനാസ്ഥയാണോ എന്നുള്ള ചോദ്യം അത് ശക്തമായി തന്നെ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്ന്, യാത്രക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു കേൾക്കുന്നത് നമ്മൾ കണ്ടു. ഇൻഫോ പാർക്ക് വീണ്ടും വെള്ളത്തിലാവുന്ന കാഴ്ച ഇന്ന് നമ്മൾ കണ്ടു. കളമശ്ശേരി മൂലേപ്പാടത്ത് വെള്ളം കയറിയ വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ കടകളിൽ വെള്ളം കയറുന്ന നിലയുണ്ടായി. തൃശ്ശൂരിലും കനത്ത മഴ തുടരുകയാണ്. അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറിയിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്ന് മഴയുടെ സാഹചര്യം എന്താണ്, വെള്ളക്കെട്ടിൻ്റെ സാഹചര്യം എന്താണ് എന്നുള്ള കാര്യം പരിശോധിക്കുകയാണ് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ. പ്രതിനിധികൾ വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്, അതുപോലെ എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. എസ് ശ്രീകാന്തും കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ സൂരജ് സജി പങ്കുവയ്ക്കും. തിരുവനന്തപുരത്ത് എന്താണ് സാഹചര്യം എന്നുള്ള കാര്യം അജീഷ് ജയകുമാർ വിശദീകരിക്കും. ആദ്യം വിഷ്ണു സുരേഷിലേക്കാണ്. വിഷ്ണു, ഇപ്പോഴേത് മേഖലയിലാണ് നിൽക്കുന്നത്? വിഷ്ണു, നേരത്തെ കലൂർ ആ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഉള്ള വെള്ളക്കെട്ട്, ജനങ്ങളുടെ ദുരിതം, ഗതാഗത കുരുക്ക് ഇതൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്, മഴ ഇപ്പോഴും തുടരുന്ന നിലയുണ്ടോ വിഷ്ണു? വിജിത്ത്, മഴ ഒരല്പം കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും ഈ കലൂരിലെ വെള്ളക്കെട്ടിന് കുറവുണ്ടായിട്ടില്ല. ഏകദേശം ഒരു മണിക്കൂർ പിന്നിടുന്നു മഴ കുറഞ്ഞിട്ട്. അപ്പോഴും ഈ വെള്ളം ഇറങ്ങിപ്പോകുന്നില്ല എന്നുള്ളതാണ് ഗതാഗതത്തിനുൾപ്പെടെ വലിയ പ്രതിസന്ധി ആകുന്നത്. നേരത്തെ മുട്ടോളം വെള്ളമുണ്ടായിരുന്നു, അത് പിന്നീട് വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഈ കലൂര് മേഖലകളിൽ ഉള്ളത്. കലൂര് മാത്രമല്ല, പനമ്പള്ളി നഗർ, കടവന്ത്ര ഉൾപ്പെടെയുള്ള മേഖലകളിൽ വെള്ളം കെട്ട് രൂക്ഷമായിട്ടുണ്ട്. പക്ഷേ ചിലയിടങ്ങളിൽ വെള്ളം ഇറങ്ങിപ്പോകുന്നുണ്ട് എന്നൊരു ആശ്വാസ വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മഴയുമായി ബന്ധപ്പെട്ട് നഗരമേഖലകളിൽ രൂപപ്പെടുന്ന ഗതാഗത കുരുക്കാണ്. കനത്ത ഗതാഗത കുരുക്ക് ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന പശ്ചാത്തലത്തിലുണ്ട്. നേരത്തെ ഇടപ്പള്ളിയിലും പാലാരിവട്ടത്തും സമാനമായ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഒപ്പം അപകടങ്ങളും ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലവിൽ ആളുകൾ പറയുന്നുണ്ട്. പലയിടങ്ങളിലും റോഡുകളിൽ കുഴിയുണ്ട്. ഈ വെള്ളം വന്ന് ഈ കുഴി മൂടിക്കിടക്കുന്നത് കൊണ്ട് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. പലയിടങ്ങളിലും നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നു. അതിൽ തെന്നി ഇരുചക്ര വാഹനത്തിൽപ്പെടുന്ന ആളുകൾക്ക് വലിയ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനവുമായി ഇറങ്ങുന്ന ആളുകളൊക്കെ വലിയ ജാഗ്രത ഈ ഘട്ടത്തിൽ പുലർത്തേണ്ടതുണ്ട് എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നു. പ്രധാന ഈ MG റോഡിൽ ഉൾപ്പെടെയുള്ള വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നിലവിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്, ഇത് സമീപ പ്രദേശത്ത് നടക്കുന്ന PWD വർക്കിന്റെ പ്രശ്നം, അത് നിർമ്മാണ പ്രവർത്തികൾ കാരണമാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് എന്നാണ്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കും എന്നാണ് നിലവിൽ എഞ്ചിനീയർ നൽകുന്ന വിവരം. പക്ഷേ മഴ അടുത്ത മാസങ്ങളിലെല്ലാം ശക്തമായി വരുന്നു, അതിനു മുൻപ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ എന്ന ചോദ്യത്തിന് ഇതുവരെ മറുപടി ഉണ്ടായിട്ടില്ല. ഈ ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു ഇടപെടൽ എത്രയും അടിയന്തരമായി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വേണം. പല മേഖലകളിലും ശക്തമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നു. എറണാകുളത്തിന്റെ നഗര മേഖലകളിൽ നിലവിൽ മഴ കാര്യമായി ബാധിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്നലെ രാവിലെ നമ്മൾ കണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ മഴ ശക്തമായാൽ ഇത് ഇന്നലെ കണ്ടതിനേക്ക് അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത്. ഈ വാഹനവുമായി പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളെല്ലാം വലിയ ശ്രദ്ധ പുലർത്തണം. വിജിത്ത്,
ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. കലൂർ ഭാഗത്ത് നിന്ന് ഉച്ചയ്ക്ക് ഒരു 3 മണി 4 മണി സമയം മുതലാണ് മഴ ശക്തമാകുന്ന നിലയിലേക്ക് പോയത്. തുടർന്ന് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുകയായിരുന്നു. ഇന്നലെ നമ്മൾ കണ്ടതിന് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ രൂക്ഷമായ നിലയിൽ പലയിടങ്ങളിലും വെള്ളം കയറുന്നത് നമ്മൾ കണ്ടു. റോഡുകളിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. സാധാരണ തന്നെ മഴയില്ലാത്ത സമയത്ത് തന്നെ വൈകുന്നേര സമയത്തൊക്കെ കൊച്ചിയിലുള്ള ഗതാഗത കുരുക്ക് എന്താണ് എന്നുള്ള കാര്യം പ്രേക്ഷകർക്കറിയാം. അത് ഇരട്ടിയാക്കുന്നു ഈ വെള്ളക്കെട്ട്. വലിയ ദുരിതത്തിൽ യാത്രക്കാരൊപ്പം തന്നെ അപകട ഭീഷണിയായി കാനകളുണ്ട്. കാനകൾ ഏതാണ്, തോട് ഏതാണ്, റോഡ് ഏതാണ് എന്നൊന്നും മനസ്സിലാവാതെ യാത്രക്കാർ അപകടത്തിൽപ്പെടുന്ന നിലയും ഉണ്ടാകുന്നു. അതീവ ജാഗ്രത വെച്ചു പുലർത്തണം എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. തൃശ്ശൂരിലേക്ക് പോയാൽ തൃശ്ശൂരിലും കനത്ത മഴ തുടരുകയാണ്. അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി വിവരങ്ങളുമായി ചേരുകയാണ്. സൂരജ്, തൃശ്ശൂർ നഗരത്തിൻ്റെ സ്ഥിതി എന്താണ്? വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഒഴിയുന്ന നിലയുണ്ടോ? മഴയുടെ സ്വഭാവം ഇപ്പോൾ എങ്ങനെയാണ്? ഏറ്റവും പ്രധാനം, അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതായിരുന്നു അവിടെ ആശുപത്രിയിലേക്ക് വെള്ളം കയറുന്നതും രോഗികളുടെ ദുരിതവും ഒക്കെ. ഇന്നും സമാനമായ രീതി ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എന്താണ് സൂരജ്? ടി കെ, ഈ പ്രഖ്യാപനങ്ങൾ വെറും പാഴ്വാക്കാകുന്ന കാഴ്ചയാണ് നമുക്ക് തൃശ്ശൂരിലും കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ ഈ അശ്വിനി ആശുപത്രിയിൽ അടക്കം വെള്ളം കയറിയതിനെ തുടർന്ന് അടിയന്തര പ്രശ്ന പരിഹാരം കാണുമെന്ന് അന്ന് ജില്ലാ ഭരണകൂടം അടക്കം അറിയിച്ചതാണ്. അതിന്റെ ഭാഗമായി കൊണ്ടുള്ള മുന്നൊരുക്കങ്ങളും എല്ലാം പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഒന്നും ഫലം കണ്ടില്ല എന്നുള്ളതാണ് തൃശ്ശൂരിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മണിക്കൂറുകൾ മാത്രം, കേവലം മണിക്കൂറുകൾ മാത്രം പെയ്ത ഒറ്റ മഴയിൽ തൃശ്ശൂർ നഗരം വീണ്ടും മുങ്ങിയിരിക്കുന്നു. പ്രധാന റോഡുകളിലെല്ലാം തന്നെ വെള്ളം കയറി. അശ്വിനി ആശുപത്രിയിൽ കഴിഞ്ഞ തവണ 3 കോടിയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. ആ ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറി. അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെ ഉണ്ടായിരുന്ന രോഗികളെ അടക്കം മുകളിലത്തെ നിലയിലേക്ക് മാറ്റി. അങ്ങനെ തൃശ്ശൂർ നഗരത്തിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് വീണ്ടും രൂപപ്പെട്ടിരിക്കുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിലുണ്ടായ വീഴ്ചയാണ് കഴിഞ്ഞ തവണ വെള്ളം കയറാൻ ഇടയാക്കിയതെന്ന് അന്നു തന്നെ ശക്തമായ വിമർശനം ഉണ്ടായതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രശ്ന പരിഹാരം എന്നുള്ളതാണ് പ്രഖ്യാപിച്ചത്. പക്ഷേ ഒന്നും നടപ്പായില്ലെന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ. മറ്റിടങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിരപ്പള്ളിയിലടക്കം കനത്ത മഴയാണ് പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വലിയ മുളംകൂട്ടം ഈ റോഡിലേക്ക് മറിഞ്ഞു വീണതിനെ തുടർന്ന് തുമ്പൂർ മുഴിയിലാണ് ഈ ഗതാഗത തടസ്സം ഉണ്ടായത്. വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഈ മേഖലയിൽ കുടുങ്ങി. പിന്നീട് വനം വകുപ്പെത്തി ഈ മുളയെല്ലാം മുറിച്ചു മാറ്റിയാണ് ഈ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. തൃശ്ശൂരിന്റെ മലയോര മേഖലയിലടക്കം വലിയ രീതിയിൽ മഴ തുടരുകയാണ്. നഗരത്തിലും ശക്തമായ മഴയാണ് തുടരുന്നത്. ശരി, സൂരജ് സജീവ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്നത് അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറിയ അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ വെള്ളം കയറുന്ന നിലയുണ്ടായിരുന്നു. യാതൊരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപം, വിമർശനം അത് ശക്തമായി നിൽക്കുകയാണ്. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യം, കടകളിലേക്ക് വെള്ളം കയറുന്ന നില, താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതി, ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന കാഴ്ചകൾ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കളമശ്ശേരി മൂലേപ്പാടത്ത് വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ആളുകളെ അവിടെ നിന്ന് ക്യാമ്പുകളിലേക്ക്, അവരുടെ ബന്ധുക്കളുടെ വീടുകളിലേക്കൊക്കെ മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. എസ് ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, കൊച്ചിയുടെ പൊതുവായുള്ള സാഹചര്യം നമ്മൾ പരിശോധിച്ചു. പല മേഖലകളിലും വലിയ പ്രതിസന്ധി ആളുകൾ അഭിമുഖീകരിക്കുന്നുണ്ട്, ജനം അഭിമുഖീകരിക്കുന്നുണ്ട്. വീടുകളിലേക്ക് വെള്ളം കയറുന്നതും ഗതാഗത കുരുക്കും, അങ്ങനെ പലതരത്തിലാ പ്രതിസന്ധിയുണ്ട്. കളമശ്ശേരിയിലെ സാഹചര്യം നേരത്തെ ശ്രീകാന്ത് പങ്കുവച്ചിരുന്നു, ആ മൂലേപ്പാടത്ത് ഭാഗത്തു നിന്നുള്ള വിവരങ്ങളൊക്കെ. ഇവരെയൊക്കെ സുരക്ഷിതമായി മാറ്റാൻ കഴിയുന്നുണ്ടോ? അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ടോ ശ്രീകാന്ത്? ഞാനിപ്പോൾ നിൽക്കുന്നത് HMG കളമശ്ശേരി HMGക്ക് സമീപം മൂലേപ്പാടം എന്ന സ്ഥലത്താണ്. ഏതാണ്ട് 1400 കുടുംബങ്ങളുണ്ട് ഈ മേഖലയിൽ. റീജിത്ത്, ഇവിടെ 2 മണിക്കൂർ പെയ്ത മഴയിൽ ഈ പ്രദേശമാകെ മുങ്ങിയ അവസ്ഥയിലാണ്. ഇവിടെ ഈ ദൃശ്യങ്ങളൊന്ന് കണ്ടാൽ മനസ്സിലാകും, ഇവിടെ ഇനി വീടുകളിലേക്ക്, ഒട്ടുമിക്ക വീടുകളിലേക്കും വെള്ളം പൂർണ്ണമായും കയറിയ അവസ്ഥയിലാണ്. പല വീടുകളിൽ നിന്നും ആളുകൾ ഇപ്പോൾ ഒഴിഞ്ഞു പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും സമയമൊക്കെ തന്നെ വെള്ളം ഇറങ്ങും എന്ന് പ്രതീക്ഷിച്ച് നിന്ന ആളുകളുണ്ട്. പക്ഷേ അവരിപ്പോൾ ഇവിടെ നിന്നും പുറത്തേക്ക്, ഈ പ്രദേശത്തു നിന്നും പൂർണ്ണമായും മാറുകയാണ്. നേരത്തെ
ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ചെറിയ ചില സാങ്കേതിക തടസ്സമുണ്ട്, അല്പസമയത്തിനകം തന്നെ ശ്രീകാന്തിലേക്ക് തിരികെ എത്താം എന്ന് കരുതുകയാണ്. ശ്രീകാന്ത് വിവരങ്ങൾ പങ്കുവച്ചത്, ദൃശ്യങ്ങൾ പങ്കുവച്ചത് കളമശ്ശേരി മൂലയപ്പാടത്ത് നിന്നാണ്. അവിടെ വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്, വീടുകൾക്കകത്തേക്ക് വെള്ളം കയറുന്ന നിലയുണ്ടായിട്ടുണ്ട്. 1400 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണത്. ആ ഏരിയയിലാണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി, ഫയർഫോഴ്സിൻ്റെ ബോട്ടിൽ അവിടെ നിന്ന് ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു. ഇനി കൂടുതൽ പേരെ മാറ്റേണ്ടതുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അതിനുള്ള സൗകര്യങ്ങൾ പൂർണ്ണമായി ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യവും പ്രധാനമാണ്. എസ് ശ്രീകാന്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീകാന്ത് തുടരാം. ശ്രീകാന്ത്, ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്തു നിന്നും തുടങ്ങിയാൽ ഈ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കണം. റീജിത്ത് ഇത് നമുക്ക് പരമാവധി കാണിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി കാണിക്കുന്നുണ്ട്. പല വീടുകളുടെയും താഴത്തെ നിലയിലേക്ക്, അവരുടെ വീടുകൾക്കുള്ളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിക്കഴിഞ്ഞു. ഈ റോഡ് അവസാനിക്കുന്ന ഭാഗത്തൊക്കെ വീടുകളിൽ പൂർണ്ണമായും വെള്ളം കയറിയ അവസ്ഥയിലാണ്. നമുക്ക് അങ്ങോട്ട് നീങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാണ്. ഏതാണ്ട് അരയ്ക്ക് മുകളിലേക്ക് വരെ വെള്ളം എത്തിക്കഴിഞ്ഞു. 400-ലധികം കുടുംബങ്ങളുള്ള മേഖലയാണ് ഇത്. ഈ റോഡ് ഇതൊരു താഴ്ന്ന പ്രദേശമാണ്. ഈ താഴ്ന്ന പ്രദേശത്ത് ഇന്നലെയും പരമാവധി എല്ലാ വീടുകളിലേക്കും വെള്ളം കയറി ആളുകൾ മാറിയതാണ്. ഇന്ന് രാവിലെ എത്തി വീടുകൾ ക്ലീൻ ചെയ്ത് വീണ്ടും താമസം തുടങ്ങിയപ്പോൾ ഇന്ന് വൈകിട്ട് ഇതാ 2.5 മണിക്കൂർ മഴ പെയ്തതേയുള്ളൂ. കാനകൾ പലതും ഇപ്പോഴും ബ്ലോക്കായി കിടക്കുകയാണ്. വെള്ളം കൃത്യമായി ഒഴുകുന്നില്ല. ഈ പ്രതിസന്ധിയുണ്ട്. പല ആളുകളും ഇപ്പോഴും മാറാൻ കൂട്ടാക്കിയിട്ടില്ല. ഇവിടെ നിന്നും ഒരു പക്ഷേ വെള്ളം ഇറങ്ങും എന്ന പ്രതീക്ഷയിലാണ് അവരിപ്പോഴും ഉള്ളത്. ഈ മൂലപ്പാടത്ത് മാത്രമല്ല ഈ പ്രശ്നം, ഇതിന് തൊട്ടടുത്ത കളമശ്ശേരി മേഖലയിലെമ്പാടും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിക്കൊണ്ടേയിരിക്കുകയാണ്. വലിയ വെള്ളക്കെട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കോളുകൾ ഇങ്ങനെ വരുന്നു. തൃക്കാക്കര മേഖലയിലുണ്ട്, അതോടൊപ്പം ഇൻഫോ പാർക്ക് മേഖലയിൽ ഈ കടമ്പ്രയാറ് വഴി വെള്ളം ഒഴുകാത്തത് മൂലം വലിയ വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. മാത്രമല്ല ഈ കൈപ്പട മുകളിൽ ഇന്നലെ ഒരു കാറ് കാനയിലേക്ക് വീണിരുന്നു. അതേ സ്ഥലത്ത് തന്നെ ഇന്ന് വീണ്ടും ഒരു കാറ് പതിക്കുന്ന സാഹചര്യമുണ്ടായി. നഗരത്തിൽ ഇടപ്പള്ളി പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ്. കൊച്ചി നഗരത്തിൽ ഈ കളമശ്ശേരി മുനിസിപ്പാലിറ്റി, തൃക്കാക്കര മുനിസിപ്പാലിറ്റി, അതോടൊപ്പം തന്നെ കൊച്ചി കോർപ്പറേഷൻ, ഇതിന് കീഴിലുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വെള്ളക്കെട്ടില്ലാത്ത താഴ്ന്ന പ്രദേശങ്ങളില്ല എന്ന അവസ്ഥയിലാണ്. ഈ മൂലപ്പാടത്ത് നിന്നും ഉടനടി പരമാവധി ആളുകളെ ഇവിടെ നിന്നും ഒഴിപ്പിച്ചില്ലെങ്കിൽ വീടുകൾക്കുള്ളിലേക്ക് വെള്ളം കയറി അത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ്. പരമാവധി ആളുകളെ മാറ്റുന്നുണ്ട്. ചിലർ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. പക്ഷേ മഴ ശക്തമാവുകയാണ്. മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ അത്രയധികം ഇപ്പോൾ കാണിക്കാൻ പറ്റുന്നില്ല, ഇരുട്ടായതിനാൽ. മുന്നോട്ടേക്ക് പോകുമ്പോൾ ഏതാണ്ട് അരയ്ക്ക് മുകളിലേക്ക് വരെ വെള്ളമുണ്ട്. 1400 കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയാണ്. മഴയ്ക്ക് ശമനമില്ല. കളമശ്ശേരി മേഖലയിൽ അതീവ ജാഗ്രതയാണ് ഈ ഘട്ടത്തിൽ വേണ്ടത്. റീജിത്ത്. ശരി, ശ്രീകാന്ത് കളമശ്ശേരിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. എബിൻ ജോസ് കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. എബിൻ ജോസ് വാഴക്കാല മേഖലയിലാണ്, ആ പരിസരത്താണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എബിൻ, എന്താണ്, എവിടെയാണ് നിൽക്കുന്നത്, ഇപ്പോഴവിടെയുള്ള സാഹചര്യം എന്താണ്? എബിൻ, വാഴക്കാല മേഖലയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളക്കെട്ടും രൂക്ഷമാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ പ്രദേശത്തെ മിക്ക വീടുകളിലും വെള്ളം കയറുന്ന സാഹചര്യം, വഴിയിൽ വെള്ളം കയറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഏറ്റവും ഗുരുതരമായി പറയേണ്ടത് ജോലിക്ക് പോയ ആളുകൾക്കൊന്നും തിരിച്ചു വരാൻ, വീടുകളിൽ എത്താൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. കാരണം പ്രധാന റോഡുകളെല്ലാം തന്നെ വെള്ളം കയറി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വീടുകളിലേക്ക് പോകുന്ന വഴികൾ വെള്ളം കയറി കിടക്കുകയാണ്. വാഹനങ്ങൾ കടന്നു പോവാത്ത സാഹചര്യമുണ്ട്. ഗതാഗത തടസ്സമുണ്ട്. ഈ രൂക്ഷമായ പ്രതിസന്ധിയാണ് ഈ മേഖലയിലെല്ലാം തന്നെ അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിൽ വലിയ വെള്ളക്കെട്ടുണ്ടായ പ്രദേശമാണ് ഇവിടെ. ആ മേഖലയിൽ തന്നെയാണ് വീണ്ടും ഇന്നും വെള്ളക്കെട്ടുണ്ടായിരിക്കുന്നത്. മഴയ്ക്കൊരു ശമനവുമില്ല. ശക്തമായ മഴയുണ്ട്. ഈ റോഡുകളിൽ വെള്ളമൊഴുകുന്നത് ഏകദേശം തോടുകളിലെ പോലെ തന്നെയാണ്. ശക്തമായ ഒഴുക്കാണ്. നമുക്ക് നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് വെള്ളം ഒഴുകുന്നത്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ ഭയാശങ്കയിൽ തന്നെയാണ് ആളുകൾ നിൽക്കുന്നത്. കാരണം ഇന്നലെ വെള്ളം കയറി ഗൃഹോപകരണങ്ങൾ നശിച്ച വീടുകളുണ്ട്. ആ രീതിയിലാണ് ഇപ്പോഴും നിലവിൽ സാഹചര്യം നിലനിൽക്കുന്നത്. ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെടുന്നുണ്ട്. റീജിത്ത്. എബിൻ ജോസ് വാഴക്കാലയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ അവിടെ വെള്ളം കയറിയിട്ടുണ്ട്. മുട്ടറ്റം വെള്ളം കയറുന്ന നിലയുണ്ട്. നേരത്തെ എബിൻ സൂചിപ്പിച്ചതുപോലെ പലരും രാവിലെ ജോലിക്ക് പോയതാണ്. അവർക്കൊക്കെ വീടുകളിലേക്ക് വാഹനവുമായി എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. വീടുകളിലേക്ക് വെള്ളം കയറുന്ന നില, ഇന്നലെ വീടുകളിലേക്ക് വെള്ളം കയറിയപ്പോൾ ഇന്ന് രാവിലെ അതിൻ്റെ ഒരു ശുചീകരണമൊക്കെ നടക്കുകയായിരുന്നു വീടുകളിൽ. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3-4 മണിയോടുകൂടി മഴ വീണ്ടും ശക്തമാവുകയായിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയായിരുന്നു. വീടുകളിലേക്ക് വെള്ളം എത്തുകയായിരുന്നു.
ഉണ്ടായിരുന്നു. പൊതുജനം കരുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു അറിയിപ്പ് ഇങ്ങനെയാണ്. കനത്ത മഴയെ തുടർന്ന് 30-ന് അതായത് നാളെ തിരുവനന്തപുരത്ത് നടത്താനിരുന്ന അംഗനവാടി പ്രവേശനോത്സവം സംസ്ഥാനതല ഉദ്ഘാടനം അത് മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ള വിവരം തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന്, കൊച്ചി പടമുകളിൽ വീട്ടിൽ പാർക്ക് ചെയ്ത കാർ ഒഴുകി തോട്ടിൽ വീണു. കനത്ത മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതോടെയാണ് കാർ ഒഴുകിപ്പോയത്. അതിന്റെ ദൃശ്യങ്ങൾ കാണാം ആദ്യം. എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്യാം, വിവരങ്ങൾ എന്താണ് ശ്യാം? ഇത് അല്പസമയം മുമ്പാണ് പടമുകളിന് സമീപത്ത് വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാർ ഉൾപ്പെടെ ഒഴുകി താഴെ വെള്ളക്കെട്ടിൽ പതിച്ചത്. കനത്ത മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞു തകർന്നിട്ടുണ്ട്. വലിയ മഴയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വരെ കൊച്ചി നഗരത്തിൽ അനുഭവപ്പെട്ടിരുന്നത്. ഈ മഴയിലാണ് വീടിന് മുന്നിലുണ്ടായിരുന്ന കാർ സഹിതം ഒഴുക്കിൽപ്പെട്ട് തൊട്ടടുത്തുള്ള വെള്ളക്കെട്ടിലേക്ക് പതിച്ചിരിക്കുന്നത്. ഏതായാലും അപകട സമയത്ത് വാഹനത്തിനുള്ളിൽ ആരുമില്ലായിരുന്നു. അത് വലിയൊരു ദുരന്തമാണ് ഒഴിവാക്കിയത്. നിലവിൽ കാർ ആ കുഴിയിൽ നിന്ന് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തുടരുകയാണ്. പക്ഷേ കനത്ത മഴയാണ് ഇപ്പോൾ അതിന് വിഘാതമായിരിക്കുന്നത്. കൊച്ചിയിൽ വീണ്ടും രാത്രിയോടുകൂടി ശക്തമായ മഴ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. കാക്കനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ വീണ്ടും പല സ്ഥലങ്ങളിലും വെള്ളം കയറുന്നതായിട്ട് അറിയിപ്പുകൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും ശക്തമായ മഴയാണ് വീണ്ടും രാത്രിയിൽ കൊച്ചി നഗരത്തിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. റീജിത്ത്, ശരി, എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. പടമുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അതിന്റെ വിവരങ്ങളാണ് ശ്യാം പങ്കുവച്ചത്. വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാർ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് തോട്ടിൽ വീഴുകയായിരുന്നു. കനത്ത മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീഴുകയായിരുന്നു. അതും ആ ദൃശ്യങ്ങളിൽ കാണാം. സംസ്ഥാനത്ത് പലയിടത്തും മഴ തുടരുന്ന സാഹചര്യമുണ്ട്. കൊച്ചിയുടെ കാര്യത്തിലാണെങ്കിൽ രാത്രി വീണ്ടും മഴ ശക്തമാകുമോ എന്നുള്ള ആശങ്ക ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇപ്പോൾ തന്നെ പല വീടുകളിലും വെള്ളം കയറി നിൽക്കുന്ന സാഹചര്യം, ഒരുപാട് കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം, അതിനിടയിൽ മഴ ഇനിയും ശക്തമാകുമോ എന്നുള്ള കാര്യം അതൊരു ആശങ്കയായി നിൽക്കുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തെ സ്ഥിതി എന്താണ് എന്നുള്ള കാര്യം ഇനി പരിശോധിക്കേണ്ടതുണ്ട്. ഒറ്റമഴയിൽ വീണ്ടും മുങ്ങിയിരിക്കുന്നു തലസ്ഥാന നഗരം. ഉച്ചകഴിഞ്ഞ് പെയ്ത കനത്ത മഴയിൽ തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗങ്ങൾ വെള്ളത്തിനടിയിലാവുന്നത് നമ്മൾ കണ്ടു. മിനിറ്റുകൾ കൊണ്ട് വലിയ രീതിയിൽ വെള്ളം കയറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. വെള്ളക്കെട്ട് തടയാൻ കോർപ്പറേഷൻ ശാസ്ത്രീയമായി ഒന്നും ചെയ്തില്ല എന്ന പരാതി അതും ശക്തമായി ഉയർന്നു കേൾക്കുകയാണ്. വളരെ കുറച്ചു നേരം പെയ്ത ശക്തമായ മഴയാണ് തിരുവനന്തപുരം നഗരത്തെ ആകെ വെള്ളത്തിൽ മുക്കിയത്. വാഹനങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ വെള്ളം കയറി. ഗതാഗത തടസ്സം രൂക്ഷമായിരുന്നു. ആമയിഴഞ്ചാൻതോട് കരകവിഞ്ഞൊഴുകിയത് റോഡിലൂടെയാണ്. വെള്ളക്കെട്ട് തടയേണ്ടവർക്ക് പക്ഷേ ഇപ്പോഴും ഇക്കാര്യത്തിൽ മൗനം മാത്രം. ഉച്ചയ്ക്ക് 1:30 നഗരത്തിൽ പെയ്തു തുടങ്ങിയ മഴ 2:30 ശക്തമായി. മഴ കനത്ത് മിനിറ്റുകൾക്കുള്ളിലാണ് തമ്പാനൂർ, കിഴക്കേക്കോട്ട, ബേക്കറി ജംഗ്ഷൻ, SS കോവിൽ റോഡ്, പവർ ഹൗസ് റോഡ് തുടങ്ങിയയിടങ്ങൾ വെള്ളത്തിൽ മുങ്ങിയത്. നഗരത്തിലാകെ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ വ്യാപകമായി ഗതാഗത തടസ്സമുണ്ടായി. വെള്ളം കയറി പല വാഹനങ്ങളും വഴിയിലായി. വെള്ളക്കെട്ട് ഉൾപ്പെടെ തടയുന്നതിന് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ പുതുക്കിപ്പണിത SS കോവിൽ റോഡിലാണ് ആദ്യം വെള്ളം നിറഞ്ഞത്. വെള്ളക്കെട്ട് രൂക്ഷമായതിനാൽ നൂറുകണക്കിന് കടകളിൽ കച്ചവടം മുടങ്ങി. മഴ പെയ്തു കഴിഞ്ഞാൽ, ചെറിയ മഴ പെയ്താലും ഇവിടെ വെള്ളക്കെട്ടാണ്, ഒരു വിധം ജീവിക്കാൻ പറ്റുന്നില്ല. കടക്കാരെല്ലാം കണ്ടില്ലേ, നിങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്, എല്ലാം വീഡിയോ എടുത്തിട്ട് എല്ലാം കാണിച്ചു. ഒരു രക്ഷയില്ല, അവർ ഓട ക്ലീൻ ചെയ്യാൻ വേണ്ടി നെറ്റ് ഇളക്കി കളഞ്ഞു. ആ നെറ്റിൽ അതിൻ്റെ ഇവിടെ വേസ്റ്റിൻ്റെ പേരും പറഞ്ഞത് എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കണം. പിന്നാലെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ, KSRTC ബസ് ടെർമിനൽ എന്നിവയുൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന തമ്പാനൂരും വെള്ളത്തിൽ മുങ്ങി. യാത്രക്കാർ ദുരിതത്തിലായി. വെള്ളക്കെട്ട് പരിഹരിക്കാൻ ശുചീകരണ തൊഴിലാളികളുടെ ശ്രമമുണ്ടായെങ്കിലും പാളി. കിഴക്കേക്കോട്ടയിലും അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ്. കിഴക്കേക്കോട്ട പവർ ഹൗസ് റോഡ് പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങി. ആമയിഴഞ്ചാൻതോട് കരകവിഞ്ഞ് റോഡിലേക്കെത്തി. നിരവധി കടകളിൽ വെള്ളം കയറി. നമ്മുടെ ജീവിതത്തിനൊന്നും യാതൊരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ്. നമ്മുടെ അതി ദയനീയമായ സ്ഥിതിയാണ്. സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. ഞാൻ അപ്പുറത്ത് ചെരിപ്പുടയാണ്. ഒരു നിവൃത്തിയില്ല. നമ്മളൊക്കെ മരിക്കേണ്ട സ്ഥിതിയാണ്. ഇത് പോയി, ഇങ്ങനെ പോയാൽ എവിടെ പോകും നമുക്കറിഞ്ഞൂടാ. അമ്പലമുക്ക് രാമപുരത്ത് വീടുകളിലേക്ക് വെള്ളം കയറിയതോടെ നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലായി. ഒരുപാട് വെള്ളമായിരുന്നു. ഇപ്പൊ ഇത്തിരി താഴ്ന്നതാണ്. മഴ ഒന്ന് താഴ്ന്നു നിന്നപ്പോ നിന്ന് ഞങ്ങളെ മുട്ടയറ്റം വെള്ളം ഉണ്ടായിരുന്നു. ഒരിടത്തും കിടക്കാൻ പറ്റില്ല. കസേരകളിൽ പിള്ളേരെല്ലാം കസേരയിലാണ് ഇത്ര നേരം ഇരുത്തിയിരുന്നത്. ഇപ്പൊ ഞങ്ങൾ പിന്നെ എണീച്ചിട്ട് ഒന്ന് വറ്റിയ ഒന്നെല്ലാം ഒന്ന് ഇറച്ച് എടുക്കാന്നുള്ള ഇതിലാണ് എണീച്ച് നിൽക്കുന്നത്. ഗൗരീശപട്ടത്ത് ആമയിഴഞ്ചാൻതോട് കരകവിഞ്ഞ് വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വെള്ളക്കെട്ട് വ്യാപകമായതോടെ നഗരസഭയ്ക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. മഴ വരുമെന്നറിഞ്ഞിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കാത്ത തിരുവനന്തപുരം കോർപ്പറേഷന്റെ പിടിപ്പുകേടാണ് നഗരത്തിലെ ഈ വെള്ളക്കെട്ടിന് കാരണമെന്നാണ് നാട്ടുകാരും പ്രദേശവാസികളും കച്ചവടക്കാരും ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. മഴ ഇനിയും കനക്കുമെന്നുള്ളതിൽ തർക്കമില്ല. അപ്പോഴേക്കും ഈ കടകളിലൊക്കെ ചിലപ്പോൾ വെള്ളം കൊണ്ട് നിറഞ്ഞേക്കും.
വലിയ ആശങ്കയിലാണ് തിരുവനന്തപുരത്തെ കച്ചവടക്കാരും നാട്ടുകാരും. നന്ദകിഷോറിനൊപ്പം അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. കുട്ടനാട്ടിലെ സാഹചര്യം എന്താണ് എന്നുള്ളത് ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ഉറപ്പായും അടുത്ത് നമ്മൾ അതിലേക്കാണ്, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് കടക്കുന്നത്. മറ്റ് ചില സന്ദേശങ്ങൾ കൂടി വളരെ വേഗത്തിൽ വായിച്ചു പോകാം. മഴക്കാല മുന്നൊരുക്കങ്ങളിൽ വലിയ അനാസ്ഥ, ഗുരുതരമായ വീഴ്ച അധികൃതർക്കുണ്ടായി എന്നുള്ള വിമർശനം ഒരുപാട് പേർ കമന്റ് ബോക്സിൽ അറിയിക്കുന്നുണ്ട്. കളമശ്ശേരിയിൽ ശക്തമായ മഴയാണെന്ന് അനുമോൾ ജോസിനെ പോലുള്ള പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മളിപ്പോൾ പങ്കുവച്ചിരുന്നു. ചിലയിടങ്ങളിൽ ചില വെള്ളക്കെട്ട്, അതുപോലെ മരം വീണു എന്നൊക്കെ തരത്തിൽ ചില പ്രേക്ഷകർ കമൻറ്റുകൾ അറിയിക്കുന്നുണ്ട്. അത് കൺഫേം ചെയ്യാതെ വായിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ്. അത് നമ്മൾ അന്വേഷിക്കാം എന്താണ് കാര്യം എന്നുള്ള കാര്യം, അത് പരിശോധിക്കാം. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അറിയിപ്പുകൾ പങ്കുവെക്കേണ്ടതുണ്ടെങ്കിൽ അറിയിക്കുകയും ചെയ്യാം. അടുത്തത് കുട്ടനാട്ടിലേക്കാണ്. ആലപ്പുഴ ജില്ലയിൽ രാവിലെ മുതൽ പെയ്ത മഴയിൽ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ വെള്ളക്കെട്ടുണ്ടായി. കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് കൂടിയതോടെ കുട്ടനാട്ടിലെ പൊതുജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയരുന്നത് നമ്മൾ കണ്ടു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. എടത്വാ തലവടിയിലും അമ്പലപ്പുഴയിലും ശക്തമായ കാറ്റിൽ വീടുകൾ തകർന്നു വീണു. മഴക്കാല മുന്നൊരുക്കങ്ങൾ പാളിയതോടെ ആലപ്പുഴ നഗരത്തിൽ രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. നഗരത്തിൽ AVJ, പിച്ചുവയ്യർ, മുല്ലക്കൽ എന്നിവിടങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ടായി. കൊമ്മാടിയിൽ നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി. മഴ ഉച്ചയ്ക്ക് തോർന്നെങ്കിലും നേരം വൈകിയും വെള്ളം വലിഞ്ഞിട്ടില്ല. വെള്ളക്കെട്ടിൽ വീടുകളിലേക്ക് ഇറച്ചി മാലിന്യം ഉൾപ്പെടെ ഒഴുകിയെത്തി. എല്ലാം ഒഴുകി ഇതിനകത്തോടെ നോക്ക്, നിങ്ങൾ എടുത്തു നോക്കിക്കോ, എല്ലാം ഇവിടെ വരുന്ന ചാക്കിനകത്തുള്ള വേസ്റ്റ് കാര്യങ്ങളെല്ലാം വീടിന്റെ അകത്തോട്ടാണ് കയറി വരുന്നത്. അകത്തുനിന്ന് നമ്മൾ പുറത്തെടുത്തിട്ട് കളയുകയാണ്. കൗൺസിലറോടും വാർഡ് കൗൺസിലറോടും എല്ലാവരോടും പറഞ്ഞാണ് ഈ കാണ ഒന്ന് വൃത്തിയാക്കി ക്ലിയർ ചെയ്യാൻ. ആരും ഇതുവരെ വന്നിട്ടില്ല, ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുമില്ല. ശക്തമായ കാറ്റിൽ ജില്ലയിൽ പല സ്ഥലങ്ങളിലും മരം വീണും മറ്റും വീടുകൾ തകർന്നു. കായംകുളം പുല്ലുകുളങ്ങര ശ്രുതിലയം വീട്ടിൽ മധു, ജയലക്ഷ്മി ദമ്പതികളുടെ വീട് ശക്തമായ കാറ്റിലും മഴയിലും നിലം പതിച്ചു. എടത്തുവ തലവടി പഞ്ചായത്ത് 3-ാം വാർഡ് പൂന്തുരുത്തി പട്ടമന 5-ൽ മണിയുടെ വീടിന്റെ മേൽക്കൂര കാറ്റിൽ പറന്നുപോയി. അപകടം നടക്കുമ്പോൾ കാഴ്ച പരിമിതനായ മണി വീട്ടിൽ നിന്നിറങ്ങി ഓടിയെങ്കിലും പരിക്കേറ്റു. സൗണ്ട് കേട്ടോണ്ട് ഞാൻ എഴുന്നേറ്റ് ഓടി വന്നു. നോക്കുന്ന ഈ ജനലാന്ന് പറഞ്ഞ് നോക്കുമ്പോ സൗണ്ട് മേൽക്കൂര, മേളോട്ട് നോക്കുമ്പോ മേൽക്കൂര ഒന്നും ഇല്ല. ഭർത്താവിനാണ് കണ്ണിന് കാഴ്ചയില്ല. സമീപവാസിയായ പട്ടമന 5-ൽ ലീലാമ രാമചന്ദ്രന്റെ വീടിന്റെ അടുക്കള മേഞ്ഞിരുന്ന ഷീറ്റും പറന്നുപോയി. അമ്പലപ്പുഴ വടക്കു പഞ്ചായത്തിൽ ദൈവത്തിങ്കൽ വീട്ടിൽ പ്രദീപിന്റെ വീടിന്റെ മുൻഭാഗം പുലർച്ചെ ശക്തമായ കാറ്റിൽ നിലം പൊത്തി. ഹരിപ്പാട് മുട്ടത്ത് വൃദ്ധനെ വീടിനു സമീപത്തെ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചേപ്പാട് പഞ്ചായത്ത് 5-ാം വാർഡിൽ മുട്ടം പറത്തറയിൽ ദിവാകരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശക്തമായ മഴയ്ക്കൊപ്പം കിഴക്കൻ വെള്ളം കൂടി ഒഴുകിയെത്തിയതോടെ കുട്ടനാട്ടിൽ പൊതുജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയർന്നു. വെള്ളം കയറിയതോടെ ചമ്പക്കുളത്ത് വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടച്ചു. നല്ല വെള്ളമായിട്ട് ഇവിടെ കൃഷി ഇല്ലാത്തവരനെ മൊത്തം വെള്ളം കയറി. എന്റെ പലചരക്കടേ ഞാൻ അടച്ചിരിക്കുക. വെള്ളം മുട്ടന്റെ വെള്ളമുണ്ട് ഇതിനകത്ത്. മൊത്തം വെള്ളം കയറി കിടക്കുകയാണ്. ഇപ്പൊ കടയിലോട്ട് വെള്ളം കയറാൻ പോണു. നമ്മളിതെല്ലാം ഒന്ന് സെറ്റപ്പ് ചെയ്യുകയാണ്. കായംകുളം കണ്ടങ്കരിയിലും ചേർത്തല നഗരസഭയിലും രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ആലപ്പുഴയിൽ ശിക്കാരവള്ളങ്ങളുടെയും ചെറുവള്ളങ്ങളുടെയും സഞ്ചാരം നിരോധിച്ചു. മഴ തുടർന്നാൽ കുട്ടനാട്ടിൽ ജനജീവിതം ദുസ്സഹമാകും. 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട, വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. കൊച്ചി കാക്കനാട് കനത്ത മഴ തുടരുകയാണ്. കുന്നമ്പുറം ആലപ്പാട് നഗറിൽ കുടുങ്ങിയവരെ JCBയുടെ സഹായത്തോടെ മാറ്റി. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ 24 ലഭ്യമായിട്ടുണ്ട്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്യാം, എന്താണ് ഈ കുന്നമ്പുറം ആലപ്പാട്ട് നഗറിലെ സാഹചര്യം? കൂടുതൽ പേരെ മാറ്റേണ്ട നിലയുണ്ടോ ശ്യാം? റിജിത്ത്, കുന്നമ്പുറം ആലപ്പാട്ട് നഗറിൽ പ്രദേശത്തെ വീടുകളിലടക്കം വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. വീടുകളിൽ നിന്ന് ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു വെള്ളത്തിന്റെ ഉയർച്ച. ഇതോടുകൂടിയിട്ടാണ് ആളുകൾ JCBയുടെ സഹായം തേടിയത്. JCB എത്തി അതിന്റെ
മുൻവശത്തെ ബക്കറ്റിലാണ് ആളുകളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയത്. അരയ്ക്ക് മുകളിലാണ് ആ പ്രദേശത്ത് വെള്ളത്തിന്റെ ജലനിരപ്പ്. അതോടുകൂടിയാണ് ആളുകൾ വീടുകളിൽ കുടുങ്ങുന്ന സ്ഥിതിയുണ്ടായത്. പ്രദേശത്ത് നിന്ന് കൂടുതൽ ആളുകളെ മാറ്റേണ്ടി വരുമെന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത്. ഏതായാലും ജെ സി ബിയിൽ ആളുകളെ കൂടുതലായി മാറ്റുന്നതിനാണ് ഇപ്പോൾ പ്രദേശവാസികൾ തന്നെ മുൻകൈ എടുത്തിരിക്കുന്നത്. പ്രദേശത്ത് മഴവെള്ളത്തിന്റെ ഒപ്പം റോഡിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കൂടി കൂടിയതോടെയാണ് അവിടെ ഇപ്പോൾ ആളുകളെ ജെ സി ബി എത്തിച്ച് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ശരി, ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. ഇനി പതിവ് സെഗ്മെന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കുറ്റകൃത്യങ്ങളുടെ വാർത്താലോകം പരിശോധിക്കുന്നു. കാണാം കേസ് ഡയറി. ഗുണ്ടാലഹരി മാഫിയ സംഘങ്ങളും പോലീസും തമ്മിലുള്ള രഹസ്യബന്ധം ഉൾപ്പെടെ ചർച്ചയാകുന്നതിനിടെ തിരുവനന്തപുരത്ത് ഇന്നൊരു ലഹരിവേട്ട നടന്നു. ഒരു വാഹനത്തിന്റെ ഉള്ളിൽ ബോഡി ഉൾപ്പെടെ മോഡിഫൈ ചെയ്ത് പ്രത്യേക അറയുണ്ടാക്കിയായിരുന്നു കഞ്ചാവ് കടത്ത്. നിരവധി പോലീസ് ചെക്കിംഗുകൾ ഉള്ള റോഡിൽ പരസ്യമായി ഈ വിധം കഞ്ചാവ് കടത്തുന്നതിലേക്ക് ലഹരി മാഫിയ സംഘങ്ങൾ വളർന്നെങ്കിൽ അത് ഭയപ്പെടുത്തുന്നതാണ്. തിരുവനന്തപുരത്ത് ഇന്ന് നടന്ന ഒരു കഞ്ചാവ് കടത്തിനെ കുറിച്ചാണ്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലും അതേപോലെ ഈ സ്കൂൾ കോളേജുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടും പ്രത്യേക പരിശോധനകൾ എക്സൈസും പോലീസും നടത്തി വരികയാണ്. അങ്ങനെ പോലീസിന്റെ പരിശോധനയിൽ കുടുങ്ങിയ ഒരു വാഹനമാണിത്. ഈ ലഹരിക്കടത്തിന്റെ പല മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വിചിത്രമായ വ്യത്യസ്തമായ മറ്റു ചില മാർഗങ്ങൾ കൂടിയാണ് ഈ കടത്ത് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ആന്ധ്രയിൽ നിന്നും ആണ് ഇത് കൊണ്ടുവന്നതെന്ന് പറയുന്നത്. പിന്നെ മുൻ കേസിലെ പ്രതിയാണ്. ഇവൻ മീൻ കച്ചവട മത്സ്യക്കച്ചവടത്തിൻ്റെ മറവിലാണ് ഇത് നടത്തി വരുന്നത്. കേരളത്തിലേക്ക് സ്ഥിരം ലഹരി ഒഴുകാറുള്ള ആന്ധ്രാപ്രദേശിൽ നിന്ന് തന്നെയാണ് ഇത്തവണയും ലഹരി എത്തിയത്. പിടിവീണത് തിരുവനന്തപുരം പാച്ചല്ലൂരിൽ വെച്ച്. വാഹനത്തിലുണ്ടായിരുന്നത് ഭീമാപ്പള്ളി സ്വദേശി അനീഫ് ഖാൻ, സ്ഥിരം ലഹരിക്കേസുകളിലെ പ്രതി. മത്സ്യവില്പനയുടെ മറവിലായിരുന്നു ലഹരിക്കടത്ത്. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഒരു വലിയ കഞ്ചാവ് വേട്ട പിടിക്കപ്പെടുന്നത്. അത് ഈ വാഹനത്തിലൊരു പ്രത്യേക രഹസ്യ അറയടക്കം ഉണ്ടാക്കിയിട്ടായിരുന്നു ഈ കടത്ത് നടത്തിയത്. ഈ പഴയകാല പ്രതികളെയെല്ലാം നമ്മളിങ്ങനെ നിരീക്ഷിച്ചു വരികയാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ, അതായത് ഇദ്ദേഹം ഈ ചാക്ക ഐടിയുടെ അടുത്ത് ഒരു അച്ചാർ കട നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഊണ് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, കൂടാതെ പുള്ളിക്ക് ഈ അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ അതിൻ്റെ കച്ചവടമുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മറവിലാണ് പുള്ളി ഈ കച്ചവടം നടത്തുന്നത്. ഇദ്ദേഹത്തിനെ പലയിടത്തും പരിശോധിക്കുമ്പോൾ ഇദ്ദേഹം മീൻ കച്ചവടമാണ്, ഇതിൻ്റെ പുറത്ത് ഈ വലയും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. അത് കാണിച്ചിട്ട് മീൻ കച്ചവടമാണെന്ന് പറഞ്ഞാണ് പോകുന്നത്. സ്വാഭാവികമായിട്ട് ആര് നോക്കിയാലും അങ്ങനെ മനസ്സിലാവുകയുള്ളൂ. ഇതാണ് ആ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അതായത് ഈ പ്ലൈവുഡ് കൊണ്ട് ഒരു പ്രത്യേക അറ നിർമ്മിക്കുന്നു, അതിന് സംശയിക്കാത്ത തരത്തിലേക്ക് മറ്റ് സംവിധാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒരുക്കുന്നു. ശേഷം ഒരു ലോക്ക് അടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനടിയിലാണ്, അതായത് ലോക്ക് നമുക്കിപ്പോൾ തുറന്ന് കാണാം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ അങ്ങനൊരു പൂട്ടുണ്ട്. ആ പൂട്ടിങ്ങനെ തുറക്കുമ്പോൾ അതിനകത്ത് കഞ്ചാവ് സൂക്ഷിക്കാനുള്ള പ്രത്യേക അറകൾ, ആ അറകൾക്കുള്ളിലാണ് കിലോ കണക്കിന് വരുന്ന കഞ്ചാവ്, ഇതേപോലെ കിലോ കണക്കിന് വരുന്ന കഞ്ചാവ് അത് രഹസ്യമായി സൂക്ഷിക്കുന്നു. 20 കിലോ കഞ്ചാവാണ് ഇയാൾ കടത്താൻ ശ്രമിച്ചത്. ഏതാണ്ട് 600,000+ രൂപ വില വരും. തിരുവനന്തപുരത്ത് എത്തിച്ച് ചില്ലറ വിൽപ്പന നടത്താനായിരുന്നു ലക്ഷ്യം. ഇയാളുമായി ബന്ധമുള്ള ലഹരി മാഫിയ സംഘത്തിലെ മറ്റു ചിലരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. ആന്ധ്രയിൽ നിന്നും സ്ഥിരമായി കഞ്ചാവ് എത്തിക്കാറുള്ള തിരുവനന്തപുരം ലഹരി ലോബിയെക്കുറിച്ചും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പിടിക്കപ്പെടുന്ന ലഹരി വസ്തുക്കളാണ് ഇവയൊക്കെ. ഇതിലും എത്രയോ കൂടുതൽ എൻഫോഴ്സ്മെന്റുകളുടെ കണ്ണുവെട്ടിച്ച് സംസ്ഥാനത്തേക്ക് എത്തുന്നുണ്ടാകും. ഗുണ്ടാലഹരി മാഫിയ സംഘങ്ങളുടെ കുളിമുറിയിൽ ഒളിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്താം. ജീവൻ പണയം വെച്ച് നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾ, ഇത്തരം ലഹരിവേട്ടകൾ ആ ഉദ്യോഗസ്ഥർ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ക്യാമറമാൻ സിറിലിനൊപ്പം ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. സിനിമ കണ്ട് ആവേശം തിയേറ്ററിൽ വിടാതെ വീട്ടിൽ കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? ബ്ലോഗർ സഞ്ജു ടക്കിക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കും. ആവേശം സിനിമയിലെ സ്വിമ്മിംഗ് പൂളിലെ കുളി കണ്ടപ്പോൾ ബ്ലോഗർക്കൊരാഗ്രഹം, സ്വന്തം കാറിലും ഒരു സ്വിമ്മിംഗ് പൂൾ പണിത് നിരത്തിൽ ആറാടണമെന്ന്. ആഗ്രഹം സഫലീകരിച്ച് നിർവൃതി അടങ്ങും മുമ്പേ പണി കിട്ടി. ലൈസൻസും വാഹന രജിസ്ട്രേഷനും MVD റദ്ദാക്കി. സിനിമയുടെ തികവിനും മികവിനും റീൽ ലോകത്തെ രംഗണ്ണനും അമ്പാനുമൊക്കെ ചെയ്ത വമ്പത്തനങ്ങളെല്ലാം റിയൽ ലോകത്തെ റീൽ താരങ്ങൾ കാണിച്ചാൽ എന്ത് സംഭവിക്കും? പണി കിട്ടും, അത്ര തന്നെ. അതാണ് സഞ്ജു ടെക്കിക്കും സംഭവിച്ചത്. 1.5 ആഴ്ച മുമ്പാണ് ലക്ഷങ്ങൾ വില വരുന്ന സ്വന്തം വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ പണിതത്.
ഒരു ടാർപോളിൻ ഷീറ്റും കെട്ടി വെള്ളം നിറച്ച് നീറാടി. ടാർപോളിൻ സ്വിമ്മിംഗ് പൂൾ പണിയാൻ വണ്ടിയാകെ അഴിച്ചു പണിതു. സ്വന്തം വണ്ടി, തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമെന്ന വ്ളോഗറുടെ അഹംഭാവം. അതൊക്കെ വീട്ടിലിരുന്ന് ചെയ്താൽ മതിയെന്ന് തന്നെയാണ് നമ്മുടെ നിയമവും പറയുന്നത്. അങ്ങനെ കെട്ടിക്കൂട്ടിയ സ്വിമ്മിംഗ് പൂളിൽ സുഹൃത്തുക്കളോടൊപ്പം നീറാടി. അമ്പലപ്പുഴയിലെ റോഡിലൂടെയായിരുന്നു കാറിലെ കുളി. ഇതിനിടെ ടാർപോളിന് ലീക്കുണ്ടായി. വെള്ളം എഞ്ചിനിലേക്ക് കയറി, എയർ ബാഗ് പൊട്ടി. തീർന്നില്ല ആവേശം കണ്ടുണ്ടാക്കിയ അനാവശ്യം. ആ വെള്ളം മുഴുവൻ റോഡിലേക്ക് ഒഴുക്കിവിട്ടാണ് വ്ളോഗർ സ്ഥലം വിട്ടത്. യൂട്യൂബിൽ ആൾക്കാരെ കൂട്ടാൻ എന്തും ചെയ്യുന്ന സ്ഥിരം വ്ളോഗർ പരിപാടികളിൽ ഒന്നെന്ന് കരുതിയ സഞ്ജുവിന് തെറ്റി. കാഴ്ച കണ്ട കൂട്ടത്തിൽ നിയമം അറിയുന്നവരുമുണ്ടെന്ന് സഞ്ജു അറിഞ്ഞു. സംഭവം നിയമലംഘനമായി, പൊല്ലാപ്പായി. ഒടുക്കം ലൈസൻസും വണ്ടിയുടെ രജിസ്ട്രേഷനും റദ്ദാക്കി. ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ വിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ വിട്ട് ഇതേപോലെ റോഡ് അപകടങ്ങളിൽ പെട്ടുകിടക്കുന്ന ആൾക്കാരുടെ ദയനീയമായ ചിത്രങ്ങൾ അവർ കാണുകയും അവർക്ക് വേണ്ടുന്ന സേവന പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഇവരെ നല്ല സ്വഭാവമുള്ള പൗരന്മാരാക്കി മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു നിർദ്ദേശം കൂടിയുണ്ട്. പണം കൊടുത്തു വാങ്ങുന്ന വാഹനത്തിൽ എന്തും ചെയ്യാനാകുമെന്ന തെറ്റിദ്ധാരണ വേണ്ടെന്ന ഉറച്ച സന്ദേശവും MBD സഞ്ജീവിലൂടെ അങ്ങ് കൊടുത്തിട്ടുണ്ട്. നിരത്തിലെ തോന്നിയാസത്തിലൂടെ വ്യൂവർഷിപ്പ് കൂട്ടി മില്യനടിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതൊരു മുന്നറിയിപ്പ്. പണമറിഞ്ഞ് പണം നേടുന്ന വ്ളോഗർക്ക് സാധാരണക്കാരന്റെ വേദന മനസ്സിലാക്കാനും ഒരവസരം കൊടുത്തിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പ്. സഞ്ജു ടെക്കിയോടും സുഹൃത്തുക്കളോടും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരാഴ്ച കമ്മ്യൂണിറ്റി സർവീസ് നടത്താനും പണി കൊടുത്തിട്ടുണ്ട് RTO. താൻ ലക്ഷങ്ങൾ മുടക്കി വാങ്ങിച്ച വാഹനത്തിൽ തനിക്ക് എന്തും ചെയ്യാമെന്ന ധിക്കാരമായിരുന്നു വ്ളോഗർക്ക്. വൈറൽ കണ്ടന്റിന് വേണ്ടി വ്യൂവേഴ്സിനെ കൂട്ടാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഇക്കൂട്ടർക്ക് എന്ത് സാമൂഹിക പ്രതിബദ്ധതയാണുള്ളത്? ലൈസൻസും രജിസ്ട്രേഷനും റദ്ദാക്കൽ മാത്രമല്ല, കടുത്ത നടപടിയെടുത്താൽ മാത്രമേ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കൂ. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിപാൽ, 24, ആലപ്പുഴ. നമ്മൾ പണം കൊടുത്ത് വാങ്ങിയതാണെങ്കിലും നമ്മുടെ വാഹനം നിരത്തിലിറക്കി എന്തും ചെയ്യാനുള്ള അധികാരം നമുക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ സംഭവം. എന്തായാലും ആവേശം അല്പം അതിര് കടന്നുപോയി. MBD പണിയും തുടങ്ങിയിട്ടുണ്ട്. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻലാലിനെ കള്ളക്കേസിൽ കുടുക്കിയതിൽ ആദിവാസി ഊരുകളിൽ പ്രതിഷേധം വ്യാപിക്കുകയാണ്. ഉൾവനത്തിൽ കാൽനടയായി മാത്രമെത്താവുന്ന വീരാൻകുടിയിലെ മുഴുവൻ ജനങ്ങളും റൂബിൻലാലിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തി. പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നീതി ലഭിക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് റൂബിന്റെ മാതാവ് ആവശ്യപ്പെട്ടു. കാട്ടുപോത്തിന്റെ ഭീതിയിൽ കഴിയുകയാണ് അതിരപ്പള്ളി രണ്ടു കൈ എന്ന നാട്. കുട്ടികളെന്ന് വേണ്ട, മുതിർന്നവർക്ക് പോലും പുറത്തിറങ്ങാൻ ഭീതി തോന്നുന്ന നിമിഷം. 4 ദിവസമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് കാര്യം പറയുന്നു, പക്ഷേ ഒരനക്കവുമില്ല. ഇതോടെ ഇനി എന്തു വേണമെന്നറിയാത്ത നിസ്സഹായാവസ്ഥയിലാണ് ഒരു നാട്. കള്ളപ്പരാതി നൽകിയ വനംവകുപ്പ് ബീറ്റ് ഓഫീസർ ജാക്സൺ ഫ്രാൻസിസിനെയും ലോക്കപ്പിൽ മർദ്ദിച്ച അതിരപ്പള്ളി CI ആൻഡ്രിക് ഗ്രോമിക്കിനെയും സംരക്ഷിക്കാൻ ഉന്നതതല ഇടപെടൽ തുടരുന്ന സാഹചര്യത്തിലാണ് റൂബിന്റെ മാതാവ് രജനി മണിലാൽ മുഖ്യമന്ത്രിയോട് നീതി തേടിയത്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത ശേഷം അന്വേഷണം നടത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കേസിൽ നിർണായക തെളിവായിരുന്ന റൂബിൻലാലിന്റെ മൊബൈൽ ഫോൺ അടക്കം തകർത്ത CI അതിരപ്പള്ളിയിൽ തുടർന്നാൽ മറ്റു തെളിവുകളും നശിപ്പിക്കുമെന്നാണ് ആശങ്ക. അച്ചടക്ക നടപടിയെന്ന വ്യാജേന ജാക്സൺ ഫ്രാൻസിസിന് വീടിനടുത്തേക്ക് സ്ഥലം മാറ്റിയത് പുനഃപരിശോധിക്കണമെന്നും മാതാവ്. ഞങ്ങളൊരു പാർട്ടി കുടുംബം, പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്ത് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ഇനി എനിക്ക് 2 മക്കളാണുള്ളത്. അതിൽ ഒരുത്തന പോലീസ് കൊണ്ടുപോയിട്ട് 3 ദിവസമായി. എൻ്റെ മോനെ വിട്ട് കിട്ടണം. ഒരു കുറ്റവും ചെയ്യാണ്ട് നിരപരാധിയായിട്ട് വാർത്ത പിടിക്കാൻ പോയി എൻ്റെ മോനെ അക്രമം ചെയ്തിട്ടേക്കണം. നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം എടുക്കും പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ. റൂബിനെ കള്ളക്കേസിൽ കുടുക്കിയ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സസ്പെൻഡ് ചെയ്യണം. റൂബിനെ കള്ളക്കേസിൽ കുടുക്കിയതിൽ ആദിവാസി മേഖലകളിൽ പ്രതിഷേധം ശക്തമാണ്. മലക്കപ്പാറയിൽ നിന്ന് 5 കിലോമീറ്റർ ഉൾവനത്തിൽ കാൽനടയായി മാത്രമെത്താൻ കഴിയുന്ന വീരൻകുടി ഊരിൽ ആദിവാസികൾ പ്രതിഷേധിച്ചു. എല്ലാരും
അത്രയും ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ രൂപിനെ പിടിച്ചു കാരണം കൊണ്ടിരിക്കുന്നത്. അച്ഛനെ അതുപോലെ തന്നെ കള്ളക്കേസിനെ ഭയങ്കര ഇതാക്കി പ്രശ്നമാക്കി നമുക്ക് ആ പാറപ്പുറത്ത് ഇരുന്നപ്പോ അതിൽ പോലെ ഇരിക്കാൻ സമ്മതിക്കാതെ നമ്മളിപ്പൊ രൂപി എല്ലാ സഹായം ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് കാരണം കൂടെ എല്ലാത്തിനും കള്ളക്കേസ് മാത്രമേ ഉള്ളൂ ഈ പോളിസിക്കാർക്ക് പണി എവിടെ കിട്ടുമെന്ന് അവർ വിചാരിച്ച് നടക്കുന്നത്. പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വൻ സന്നാഹത്തെ ഉപയോഗിച്ച് മാർച്ച് പോലീസ് തടഞ്ഞു. റൂബിനെ അടിവസ്ത്രത്തിൽ നിർത്തി ലോക്കപ്പിൽ മർദ്ദിച്ചതിൽ DIG അജിത ബീഗം അന്വേഷണം ആരംഭിച്ചു. DYSP അശോക്, SP നവനീത് ശർമ്മയ്ക്ക് സമർപ്പിച്ച റിപ്പോർട്ട് IG തള്ളിയിരുന്നു. കള്ളക്കേസിൽ കുടുക്കി മാധ്യമപ്രവർത്തകനെ ജയിലിലടക്കാനെടുത്ത പണിയുടെ ഒരൽപ്പം മതി ഇവിടത്തുകാർക്ക് സ്വൈര ജീവിതം നയിക്കാൻ. ഉറങ്ങാനോ പുറത്തിറങ്ങാനോ പോലും കഴിയാതെ ദുരിതമനുഭവിക്കുകയാണ് ഈ മേഖലയാകെ. വനം വകുപ്പിൻ്റെ ശ്രദ്ധ വേണമെന്നല്ല, അടിയന്തര നടപടി തന്നെ വേണം. ഇവിടെ തൃശൂരിൽ നിന്നും സൂരജ്ജി 24. പൊതുജനം കഴുതയല്ല സാർ. മലപ്പുറം നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ട് 6 വർഷം കഴിയുന്നു. എന്നിട്ടും പുനർനിർമ്മാണത്തിന് ഇതുവരെ നടപടിയായില്ല. ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാർക്ക് ആശ്രയം വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻഭാഗം മാത്രം. 220-ലേറെ സ്വകാര്യ ബസ്സുകളും നിരവധി KSRTC ബസ്സുകളുമാണ് നഗരമധ്യത്തിലെ ഈ ബസ് സ്റ്റാൻഡിനെ ആശ്രയിക്കുന്നത്. ഉള്ളത് പൊളിച്ചു കളയാൻ ഏറെ എളുപ്പമാണ്, പുതിയതൊന്ന് തുടങ്ങാനാണ് ഏറെ പാട്. നിലമ്പൂർ ചന്തക്കുന്നിലെ ബസ് സ്റ്റാൻഡ് പൊളിച്ചു മാറ്റിയിട്ട് 6 വർഷം പിന്നിടുന്നു. ഇതുവരെ അതിനൊരു നടപടിയും ഉണ്ടായിട്ടില്ല. നാളെ നാളെ നീള നീളെ എന്നതാണ് അധികാരികൾ തുടർച്ചയായി പറയുന്ന വാദം. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും ഉൾപ്പെടെ 550-ലേറെ ട്രിപ്പുകൾ നടത്തുന്ന ബസ് സ്റ്റാൻഡിലാണ് ഒന്ന് നിൽക്കാൻ പോലും സൗകര്യമില്ലാതെ ആയിരക്കണക്കിന് യാത്രക്കാർ ദുരിതം പേറുന്നത്. പതിനെട്ടിലാണ് പത്മിനി ഗോപിനാഥിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഭരണസമിതി പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടം നിർമ്മിക്കാൻ നിലവിലുണ്ടായിരുന്ന കെട്ടിടം പൊളിച്ചത്. വലിയ സൗകര്യങ്ങളുള്ളതും 100 കണക്കിന് യാത്രക്കാർക്ക് ഒരേ സമയം ഇരിക്കാനും സൗകര്യമുണ്ടായിരുന്ന ബസ് സ്റ്റാൻഡാണ് പൊളിച്ചു മാറ്റിയത്. 1 വർഷം കൊണ്ട് ആധുനിക രീതിയിൽ പുനർനിർമ്മിക്കുമെന്നായിരുന്നു ഉറപ്പ്. എന്നാൽ ഒന്നും നടന്നില്ല. 2020-ലെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ LDF പ്രകടന പത്രികയിൽ പറഞ്ഞത് തങ്ങൾ അധികാരത്തിൽ വന്നാൽ 1 വർഷത്തിനുള്ളിൽ ബസ് സ്റ്റാൻഡ് കെട്ടിടം നിർമ്മിക്കുമെന്നായിരുന്നു. 4 വർഷം പിന്നിട്ടു. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. യാത്രക്കാർക്ക് നിൽക്കാൻ ഒരു ഇരിപ്പിടമോ മയ കൊള്ളാതെ നിൽക്കാൻ സ്ഥലമോ ഇല്ലാതെ പീടിക വരാന്തയിലേക്കാണ് ആളുകൾ കയറുന്നത്. കൈക്കുഞ്ഞുങ്ങളുമായി സ്ത്രീകളും പ്രായം ചെന്നവരും കുട്ടികളുമടക്കം ആയിരക്കണക്കിന് യാത്രക്കാരാണ് ദിവസവും ഇതുവഴി വന്നു പോകുന്നത്. അടിയന്തര പ്രാധാന്യത്തോടുകൂടി ചെയ്യണം എന്ന് നിലക്ക് പലതവണ പറഞ്ഞൊരു നടപടിയില്ല. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ബസ് ഓപ്പറേറ്റർ ഓർഗനൈസേഷൻ കേസ് നൽകിയിട്ടുണ്ട്. BOT സംവിധാനത്തിൽ 2023 നിർമ്മാണം തുടങ്ങുമെന്ന് പറഞ്ഞു. ഇപ്പോൾ നഗരസഭ നേരിട്ട് നടത്തുമെന്നും ബഡ്ജറ്റിൽ 9 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ടെന്നുമാണ് പറയുന്നത്. മഴയത്തും വെയിലത്തും ഒന്ന് നിൽക്കാൻ പോലും ആകാതെ കടത്തിണ്ണകളിൽ മഴ നനഞ്ഞും വെയിലേറ്റും നിൽക്കേണ്ട അവസ്ഥയിലാണ് യാത്രക്കാർ. സ്ഥിരമായ ടോയ്ലറ്റ് സംവിധാനമില്ല. താൽക്കാലികമായി നിർമ്മിച്ച ടോയ്ലറ്റ് പലപ്പോഴും ഉപയോഗശൂന്യമാണ്. ഇതിന് അധികൃതർ അടിയന്തര പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കടുത്ത വേനൽ കടന്നുപോയി, ഇനി പെരുമഴക്കാലമാണ്. ദുരിതം പേറുന്നതാകട്ടെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയവരാകട്ടെ ഇതുവരെ ഒന്നും ശരിയാക്കിയിട്ടുമില്ല. മലപ്പുറത്തു നിന്നും മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ. പൊതുജനം കഴുതയല്ല സാർ. ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ടിട്ട് വർഷങ്ങളായി, ഏതാണ്ട് 6 വർഷം കഴിയുകയാണ്. എന്നിട്ടും പുനർനിർമ്മാണത്തിന് യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. ഒന്നോ രണ്ടോ ആളുകളല്ല, വലിയൊരു വിഭാഗം തന്നെ വലിയ ദുരിതത്തെ അഭിമുഖീകരിക്കുകയാണ്. അധികൃതരുടെ ഇടപെടൽ വേണം എന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നു. ചില യാത്രക്കാരുടെ നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക്. ഈ ഒരു നല്ലൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നാണ്, അപ്പോൾ ഇവിടെ അത് പൊളിച്ചു. പൊളിച്ചതിന് ശേഷം യാത്രക്കാർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാല് ടോയ്ലറ്റുള്ള കാര്യമാണ്. ടോയ്ലറ്റ് ഇവിടെ ഇല്ല. പക്ഷേ ഇവിടെ വന്നാലിപ്പോൾ സ്ത്രീകളും അതേപോലുള്ള യാത്രക്കാരൊക്കെ ബുദ്ധിമുട്ടിയിട്ട് ടോയ്ലറ്റ് അന്വേഷിച്ചു, കറക്റ്റ് ആയിട്ട് ടോയ്ലറ്റ് ഇല്ല. അതുപോലെ യാത്രക്കാർക്കുള്ള കടലേ ഇരിക്കാൻ അവസ്ഥയാണത്.
ഇതിനെ കുറിച്ച് പറയാന്ന് ചോദിച്ചാല് നഗരസഭ ഇതിന് എന്തിനേലും തീരുമാനം എടുത്തിട്ടുണ്ട്, കൊറേ കോടതിയിലാണെന്ന് പറയുന്നുണ്ട്, തമ്മിൽ തമ്മിൽ കേസിലാണെന്ന് പറയുന്നുണ്ട്, എന്താണ് കൊറേ വന്ന് ഇവിടെ കുഴിച്ചു നോക്കുന്നുണ്ട്, കുഴിച്ചു നോക്കിയിട്ട് പറയുന്നുണ്ട് ഇന്ന് തുടങ്ങും നാളെ തുടങ്ങും പറയും. പിന്നെ ഈ ബിൽഡിംഗ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒന്നും പൊളിക്കേണ്ട ഒരാവശ്യമല്ല, കാരണം മഞ്ചേരി പഴയ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാല് ഇതിലേറെ എത്രയോ പഴക്കുള്ളതാണ്, ഇപ്പോഴാണ് അവിടെ ഇപ്പൊ പൊളിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇതൊക്കെ പൊളിക്കാൻ പറ്റുന്നുണ്ട്, എന്നാ കയറ്റാനോ? 7 വർഷമായിട്ട് ബസ് സ്റ്റാൻഡ് ഇല്ല. ബസ് വരുന്ന സമയത്ത് ഇപ്പൊ ഇന്നലെ പെണ്ണിന്റെ കാൽമക്കൂടെ ബസ് കയറി, ബസ് ഇതിന് ഉള്ളിക്കണ കയറുമ്പോൾ ഭയങ്കര സ്പീഡിൽ പെണ്ണുങ്ങൾ ബസ് കയറാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ്. അപ്പം ആ ഒരു പെണ്ണിന്റെ കാൽമക്കൂടെ കയറി, അതുപോലെ ഈ മഴക്കാലത്ത് പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും നിൽക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. ഈ നഗരസഭയുടെ കെടുകാര്യസ്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് നിലമ്പൂർ നഗരസഭയുടെ ഈ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം നീണ്ടുപോകുന്നത്. 2018 കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഐക്യകണ്ഠേനയാണ് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. നോക്കാമിനി 24 സ്പീഡ് ന്യൂസ്. സംസ്ഥാനത്ത് ദുരിതം വിതച്ച് ഇന്നും കനത്ത മഴ. മഴക്കെടുതിയിൽ 3 മരണം. കൊച്ചിയിലും തിരുവനന്തപുരത്തും കുട്ടനാട്ടിലും വെള്ളക്കെട്ട്. കൊച്ചി കളമശ്ശേരിയിൽ മൂലേപ്പാടത്ത് വെള്ളം കയറിയ വീടുകളിൽ നിന്ന് ആളുകളെ ബോട്ടിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. കാക്കനാട് വീടുകളിൽ വെള്ളം കയറിയതോടെ JCB ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം. കൈപ്പടമുകളിൽ ഇന്നലെ അപകടമുണ്ടായ അതേയിടത്ത് കാർ വീണ്ടും വെള്ളക്കെട്ടിൽ വീണു. ഇൻഫോ പാർക്ക് വെള്ളത്തിൽ മുങ്ങി. കൊച്ചിയിൽ മഴ മുന്നൊരുക്കങ്ങളിൽ വീഴ്ചയെന്ന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. അതിരൂക്ഷ വെള്ളക്കെട്ടിന് കാരണം ലഘുമേഘ വിസ്ഫോടനമെന്ന് കൊച്ചി കോർപ്പറേഷൻ. കാസർഗോഡ് കല്ലാറിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു, ആർക്കും പരിക്കില്ല. തൃശൂർ തുമ്പൂർ മുഴിയിൽ മുളക്കൂട്ടം കടപുഴകി വീണു. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ഗതാഗത തടസ്സം. തൃശൂർ അശ്വിനി ആശുപത്രിയിൽ വെള്ളം കയറി. അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം നിലച്ചു. കൊച്ചി പടമുകളിൽ വീട്ടിൽ പാർക്ക് ചെയ്ത കാർ ഒഴുകി തോട്ടിൽ വീണു. കേരളത്തിൽ 24 മണിക്കൂറിനുള്ളിൽ കാലവർഷം എത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അടുത്ത 5 ദിവസം ശക്തമായ മഴയെന്ന് മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. സംസ്ഥാനത്ത് 34 ദുരിതാശ്വാസ ക്യാമ്പുകൾ. കൂടുതൽ ക്യാമ്പുകൾ കോട്ടയത്ത്. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെതിരായ കള്ളക്കേസിൽ പ്രതിഷേധം ശക്തം. മുഖ്യമന്ത്രി ഇടപെടണമെന്ന് മാതാവ്. മകനെ മർദ്ദിച്ച CI ആൻഡ്രിക് ഗ്രോമിക്കിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ സമരം. റൂബിന് പിന്തുണയുമായി ആദിവാസി ഊരുകളും. മാധ്യമപ്രവർത്തകരുടെ സംഘടന പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ DFO ഓഫീസിലേക്ക് മാർച്ച്. പരിസ്ഥിതി സംഘടനകൾ നാളെ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിക്കും. KSRTCയിൽ വിദ്യാർത്ഥികൾക്കുള്ള യാത്രാ ഇളവിന് ഇനി മുതൽ ഓൺലൈൻ അപേക്ഷ. ഈ അധ്യയന വർഷം മുതൽ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ KSRTC.com എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷയിലൂടെ നേടാം. പുതിയ പരിഷ്കാരം ഡിപ്പോകളിലെ തിരക്കും കാലതാമസവും ഒഴിവാക്കാൻ. അപമര്യാദയോടെയുള്ള പെരുമാറ്റത്തിൽ പോലീസിന് വീണ്ടും വിമർശനവുമായി ഹൈക്കോടതി. ക്രമസമാധാനം നിലനിർത്താൻ അശ്ലീല പദപ്രയോഗം ആവശ്യമില്ല. പോലീസ് സ്റ്റേഷൻ ടെറർ സ്ഥലമാക്കി വെക്കേണ്ട കാര്യമില്ല എന്ന് മുന്നറിയിപ്പ്. കോടതിയുടെ ഇടപെടൽ. ആലത്തൂരിൽ അഭിഭാഷകനെ SI അപമാനിച്ച കേസിൽ. CMR ലെക്സാലോജിക് ഇടപാടിൽ അബുദാബിയിലെ അക്കൗണ്ടുകളിലേക്ക് കോടികൾ എത്തിയതിൽ അന്വേഷണം വേണമെന്ന് ഹർജി. ഹൈക്കോടതിയിൽ ഉപഹർജി സമർപ്പിച്ച് ഷോൺ ജോർജ്. SNC ലാവലിനും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സും പണം കൈമാറിയെന്നും ആരോപണം. രേഖകൾ ED SFIO കൈമാറിയെന്ന് ഷോൺ ജോർജ്. മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടത്തിന് നാളെ കൊട്ടിക്കലാശം. ശനിയാഴ്ച ബൂത്തിലെത്തുന്നത് പ്രധാനമന്ത്രി മത്സരിക്കുന്ന വാരാണസി ഉൾപ്പെടെ 57 മണ്ഡലങ്ങൾ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം നീട്ടണമെന്ന ഹർജി തള്ളി സുപ്രീം കോടതി. മൂന്നാർ വ്യാജപട്ടയക്കേസിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി. വൻ അഴിമതിയെന്നും തോറ്റ കേസിൽ എന്തുകൊണ്ട് അപ്പീൽ പോയില്ല എന്നും കോടതിയുടെ ചോദ്യം. വ്യാജപട്ടയം ചമച്ച തഹസിൽദാർക്കെതിരെ എന്ത് നടപടിയെടുത്തെന്നും കോടതി. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഹാജരായി വിശദീകരണം നൽകണമെന്ന് നിർദ്ദേശം. 12 കോടിയുടെ വിഷു ബമ്പർ ആലപ്പുഴയിൽ വിറ്റ ടിക്കറ്റിന്. കൈതവന തൃക്കാർത്തിക ഏജൻസിയിലെ അനിൽകുമാറിൽ നിന്നും ലോട്ടറി വാങ്ങിയത് സബ് ഏജന്റായ വീട്ടമ്മ. ഭാഗ്യശാലിയെ കണ്ടെത്താൻ ശ്രമം തുടരുന്നു. 2 സമ്മാനം 1 കോടി രൂപ വീതം 6 പേർക്ക്. ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുൻ പ്രസിഡന്റ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ മകൻ കരൺ ഭൂഷൺ സിംഗിന്റെ അകമ്പടി വാഹനമിടിച്ച് 2 കുട്ടികൾ മരിച്ചു. അപകടം ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ. പോലീസ് കാർ കസ്റ്റഡിയിലെടുത്തു. അപകടമുണ്ടാക്കിയത് കൈസർഗഞ്ചിലെ BJP സ്ഥാനാർത്ഥിയുടെ വാഹന വ്യൂഹത്തിലെ കാർ. KSRTC ബസിൽ കുഞ്ഞിന് ജന്മം നൽകി യുവതി. പ്രസവത്തിന് ശേഷം മാതാവിനെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവം തൃശൂർ പേരാമംഗലത്ത്. യുവതിക്ക് തുണയായത് KSRTC ബസ് ജീവനക്കാരുടെ സംയോജിതമായ ഇടപെടൽ.
പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്ക് ഗുരുതരമായ വീഴ്ചയെന്ന് കെ പി സി സി അന്വേഷണ സമിതി. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതെന്ന് റിപ്പോർട്ടിൽ പരാമർശം. റിപ്പോർട്ട് ഉടൻ കെ പി സി സി അധ്യക്ഷന് കൈമാറും. മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രക്ഷോഭവുമായി മുസ്ലിം ലീഗ്. 6 ജില്ലകളിൽ കളക്ട്രേറ്റ് ഉപരോധം. നാളെ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പ്രതിസന്ധി അറിയിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. സീറ്റ് അനുവദിക്കുന്നതിൽ എൽ ഡി എഫ് സർക്കാരിന് പിശുക്കെന്നും വിമർശനം. ആന്ധ്രാപ്രദേശിൽ കനാലിൽ കുളിക്കാനിറങ്ങിയ 2 യുവാക്കൾ മുങ്ങി മരിച്ചു. മരിച്ചത് ഹൈദരാബാദ് സ്വദേശികളായ സണ്ണിയും സുനിലും. ഒഴുക്കിൽപ്പെട്ട് കാണാതായ ഗിരി, നന്ദു എന്നിവർക്കായി തെരച്ചിൽ. തമിഴ്നാട് നീലഗിരിയിൽ കിണറ്റിൽ വീണ കുട്ടിയാനയെ രക്ഷപ്പെടുത്തി. പന്തല്ലൂർ കൊളപ്പള്ളിക്ക് സമീപത്താണ് ആനക്കൂട്ടത്തോടൊപ്പം എത്തിയ കുട്ടിയാന 30 താഴ്ചയുള്ള കിണറിലേക്ക് വീണത്. രക്ഷാപ്രവർത്തനം നീണ്ടത് 5 മണിക്കൂർ. അറസ്റ്റ് ഒഴിവാക്കാൻ പുതിയ നീക്കവുമായി പ്രജ്വൽ രേവണ്ണ. മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചു. പ്രജ്വലിനെ വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റഡിയിലെടുക്കാൻ അന്വേഷണ സംഘം. രാജ്യസഭാ സീറ്റ് തർക്കത്തിൽ ഉഭയകക്ഷി ചർച്ചയ്ക്ക് സിപിഐഎം. അവകാശവാദം ഉന്നയിച്ച കക്ഷികളുമായി ചർച്ച നടത്തും. സിപിഐയെയും കേരള കോൺഗ്രസ് മാണിയെയും അനുനയിപ്പിക്കാൻ നീക്കം. രാജ്യസഭാ സീറ്റിലേക്ക് പുതുമുഖത്തെ മത്സരിപ്പിക്കണോ എന്ന് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് പി എം എ സലാം. ബാർക്കോഴ ആരോപണത്തിൽ കേസെടുക്കാനാകില്ലെന്ന് ക്രൈംബ്രാഞ്ച്. കോഴ നൽകിയതിന് തെളിവില്ല എന്നും സാധൂകരിക്കുന്ന മൊഴികൾ കിട്ടിയിട്ടില്ല എന്നും അന്വേഷണ സംഘം. പണപ്പിരിവ് കെട്ടിടം വാങ്ങാനെന്ന് ആരോപണം ഉന്നയിച്ച അനിമോൻ പ്രസിഡന്റായ ജില്ലയിലെ ബാർ ഉടമകൾ. ശബ്ദരേഖ ചോർത്തിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ മാത്രം തുടർ നടപടി. കോഴിക്കോട് തൊട്ടിൽപ്പാലത്ത് മാവോയിസ്റ്റ് സാന്നിധ്യമെന്ന് സംശയം. പ്രദേശത്തെ സർക്കാർ ഓഫീസിലെ സി സി ടി വിയിൽ ആയുധധാരിയായ യുവാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞു. പോലീസ് പരിശോധന തുടങ്ങി. ട്വന്റി ഫോർ സ്പീഡ് ന്യൂസ് പൂർത്തിയാവുകയാണ്.